ഇതൊക്കെ ഒരു ശീലങ്ങളല്ലേ, ഒട്ടും മാറ്റാനും പറ്റണില്ല. അപ്പൊ എങ്ങനെ ഗൈസ്, എല്ലാരും നന്ദി ഉറങ്ങിയോ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ഒരക്ഷരം ഇണ്ടാതെ. എന്റെ ദൈവങ്ങളെ, ഇപ്രാവശ്യമെങ്കിലും എന്നീ കോളേജിൽ ഒരു അറിയപ്പെടുന്ന പ്രസ്ഥാനമാക്കി മാറ്റണേ. അപ്പെങ്ങനെ, ഒരെണ്ണം കത്തിച്ചല്ല അളിയ? പ്ലീസ് പ്ലീസ്, ഫാസ്റ്റ് ഫാസ്റ്റ്, എല്ലാം പാട്ട് വരുമ്പോണ്ട് അളിയ, ഫാസ്റ്റ് ഫാസ്റ്റ്. ഏതായി വധൂരി, ഒന്ന് പോയാടാപ്പാ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. വധൂരി, തീപ്പെട്ടി എവിടെ? ഇനിയിപ്പോ കക്കൂസ്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരൈഡിയ ഉണ്ട്. മൈ താങ്ക്സ്, ക്ഷമിക്കുള്ള അല്ലേ. ഓക്കേ, ലെറ്റ്സ് ഗോ. ബ്ലഡി സ്വീറ്റ്. അപ്പു, നല്ല മുമ്പ് കാണിക്കുന്നേ, എന്റെ ദൈവങ്ങളെ ദോഷം കിട്ടും കേട്ടാ. ഈ കൂട്ടത്തിൽ മൂക്കുമുട്ട വലിച്ചിട്ടില്ല, എന്തോ നരങ്ങളെ പ്രകടന. എന്നിട്ട് എന്റെ അളിയ, ജേടിയൊക്കെ പൊട്ടിച്ച് കയ്യിന്ന് പോയിരിക്കുക. നടക്കട്ടെ. ആദ്യം മുതൽ ഡിമാൻഡിന് ഒരു കുറവും വരാത്ത രണ്ടേ രണ്ട് സാധനം, ചന്തി മുല. നിന്റെ നോട്ടം കണ്ടപ്പോ ചുവരുന്ന് ഇറങ്ങി വരും തോന്നല്ലോ. എടാ, ചുവരി നോക്കി തുളയിടാണ്ട് പോടാ. ഇവ
ഇതൊക്കെ മൈര എന്റെ ദൂരെ കൊടുത്ത് കിട്ടാ. അളിയ ഈ പാരഷൂട്ട് എന്തിനാന്ന് മനസ്സിലായി, പക്ഷെ ഈ ജാസ്മിൻ എന്തിനാന്ന് മനസ്സിലായില്ല. സത്യം പറ, എന്താ പരിപാടി? ഒന്നുമല്ല, അളിയൻ വേറെ മൂടിലാണേ. വേണ്ടി വന്നാൽ ചന്ദ്രയാൻ ഫോർ വരെ ഇപ്പൊ വിക്ഷേ. വെറുതെ അല്ല മച്ചാൻ ഇന്ധനൊക്കെ ആയിട്ട് കുളിക്കാനിറങ്ങിയത്. നടക്കട്ടെ നടക്കട്ടെ. ആടാ, വല്ലപ്പോഴും ചന്ദ്രൻ ടൂൺ ഫോർക്ക് വിക്ഷേപിക്കുന്നല്ല, കുറച്ച് ഉന്മേഷെങ്കിലും കിട്ടും. അല്ലെങ്കിൽ നിന്നെ പോലെ വാ കൊണ്ടുള്ള അടി മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ ഒരു ഉളുപ്പൂല്ല വാണം. ഭക്ഷണങ്ങൾ അയ്യസപ്പയുടെ ഭാഗത്തുനിന്നും ഒരു പിഴവും ഈ ജനസംഖ്യ. ആ ഇലക്ഷന് മുന്നോടിയായിട്ട് കെ എസ് കെയുടെ കുറെ ഞാഞ്ഞുകൾ തലവെക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ല നീയോ ഞങ്ങളുടെ തകർക്കളൊക്കെ എടാ പിന്നെ അവരുടെ ആയിട്ട് സപ്ലൈക്ക് ആവുമ്പോ. എന്നെ എക്സാമിന് വിളിക്കാൻ പറഞ്ഞാലടാ. ഇവിടെ നോക്കൂ, ഇന്ന് എക്സാം നിങ്ങൾക്കാണ്, അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളെ നേരത്തെ എഴുന്നേൽപ്പിച്ചിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നും അത് എങ്ങനെ ഡിഫറെൻ്റ് ആംഗിൾ ആൻഡ് ഡൈമെൻഷനിൽ എക്സിക്യൂട്ട് ചെയ്യാമെന്നും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ആംഗിൾ ആൻഡ് ഡൈമെൻഷൻ, അതാണ് നിന്റെ പ്രശ്നം. അതിന് ഞാൻ അല്ലല്ലോ എക്സാം എഴുതുന്നത്. ഓക്കെ, എല്ലാത്തിനും അതിന്റേതായ സൊല്യൂഷൻ ഉണ്ടല്ലോ. അതിപ്പോ പട്ടിയുടെ വാൽ എത്ര കൊല്ലം ഇത്ര കൊല്ലം ഉണ്ടാവും ഓരോരോ വർഗങ്ങൾ. നീ പിന്നെ വർഗം പഠിക്കണം, എനിക്ക് പാസ്സാവണം. തന്നെയാണെങ്കിൽ പെണ്ണം പിടിച്ച് നടക്കുന്നു.
എന്തൊക്കെയാണോ അതിൻ്റെ ഒരു സൊല്യൂഷൻ? എനിക്ക് മാത്രം വേണ്ട, പഠിക്കണം, ഇത്രയേ ഉള്ളൂ. നിന്റെ കൂടെയുള്ള വ്യക്തി വിചാരിച്ചവരെ തന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. വല്ലവന്മാരും പറയുന്നത് കേട്ട് താനിങ്ങനെ വീക്കാവണ്ട. പിന്നെ നീ പറയുന്ന കാര്യങ്ങളും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മനസ്സിലാണെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം വരണോ? മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കുത്തുവൊക്കെ പറയാണ്ടിരുന്നോ? എല്ലാം ശരിയോ? താൻ ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എടോ, താൻ മനുഷ്യനുണ്ടോ? ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ ഇവിടെ കാണുന്നതാ. ഒരു പരിധിവരെ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നെ പോലെ കടന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തു പറയാനാ, ആരും തന്നെ നോക്കാണ്ടായില്ല. വീട്ടുകാർക്കും വേണ്ട. ചേട്ടാ, ഇവിടെ ഒരു ചായ. ചേട്ടാ, അതിലല്ല, മറ്റേ ഗ്ലാസ്സിലെടുക്കും. ജീവിതത്തെ മാറ്റും. എല്ലാറ്റിനും ഒരു തുടക്കം. അണയണോ വേണ്ടയോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. തീരുമാനം എപ്പോഴും നിന്റേത് മാത്രമായിരിക്കും. അവിടെ സമൂഹത്തിന് പങ്കില്ല. ഒന്ന് ജ്വലിച്ചൂടെ? ആ വെളിച്ചം മറ്റുള്ളവരിലേക്കും കൂടി പകർന്നൂടെ? ഉൽപ്പത്തി എല്ലാത്തിൻ്റെയും ആരംഭം.